പുതുമഴയിൽ കിളിർത്ത തകര പോലെ എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. അത് അന്വർത്ഥമാക്കുന്ന കാഴ്ചയാണ് തളിപ്പറമ്പ് ചവനപ്പുഴയിലെത്തിയപ്പോൾ. ഏക്കർ കണക്കിന് സ്ഥലത്ത് പുതുമഴയിൽ തകര മുളച്ചു പൊന്തിയിരിക്കുകയാണ്. സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പഴമയുടെ രുചി തേടി നിരവധി പേരാണ് തകര പറിക്കാൻ എത്തുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് പ്രകൃതിദത്ത വിഭവങ്ങളിലേക്ക് മടങ്ങുകയാണ് മനുഷ്യൻ. ചക്കയും മാങ്ങയും എന്ന് വേണ്ട, തൊടികളിൽ കിട്ടുന്നത് എന്തും തീന്മേശയിൽ പരീക്ഷണത്തിനിരയാകുന്ന കാലം. പുതുമഴയ്ക്ക് പണ്ട് പറമ്പുകളിലും വയലുകളിലും തകര ചെടികൾ കിളിർക്കുമായിരുന്നു. എന്നാൽ രാസവള പ്രയോഗമെല്ലാം കൂടിയതോടെ അത് കുറഞ്ഞു. തളിപ്പറമ്പ് ചവനപ്പുഴയിൽ ഇക്കഴിഞ്ഞ മഴയ്ക്ക് പിന്നാലെയാണ് ഏക്കർ കണക്കിന് സ്ഥലത്ത് തകര മുളച്ചു പൊന്തിയത്. കഴിഞ്ഞ വർഷം ജൈവ കൃഷി നടത്തിയ സ്ഥലത്താണ് ഇത്തവണ തകരയുടെ ചാകര. ഏറെ ഔഷധ ഗുണമുള്ള തകരയുടെ ഇലക്കിപ്പോൾ ആവശ്യക്കാരും ഏറെയാണ്. മുമ്പൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ സുലഭമായിട്ട് ഇത് കാണാൻ വേണ്ടി കഴിയായിരുന്നു, പക്ഷെ ഇപ്പോൾ അതില്ല. അത് പിന്നെ അതുപോലെ വയലുകളിൽ ഇത് സുലഭമായിട്ട് ഓരോ പിന്നെ ഈ പുതുമഴ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ തകര. അപ്പോൾ എല്ലാവരും പഴയ ആൾക്കാരടക്കം ഇത് പറിച്ച് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ. ഇപ്പം പുതിയ തലമുറക്കും ഈ ഇത് തകര എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതവും, അതുപോലെ തന്നെ ഇത് പൊതുവായിട്ട് ഇങ്ങനെ കിട്ടുമ്പോഴുള്ള ഒരു ഇതുണ്ട്. തകര സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ സഞ്ചികളിലും ചാക്കുകളിലുമായി നിരവധി പേരാണ് പറിച്ചു കൊണ്ടുപോകാനും എത്തുന്നത്. അടുത്ത കാലത്തൊന്നും ഈ പ്രദേശത്ത് ഇത്രയധികം തകര ചെടികൾ കിളിർത്തിട്ടില്ലെന്നതും ആവേശം കൂട്ടുന്നുണ്ട്. 24 കണ്ണൂർ.